അറബിയിൽ യൗമുൽ ജുമാ എന്നാണ് വെള്ളിയാഴ്ചകളെ പറയാറ്. പക്ഷെ കഴിഞ്ഞ 9 മാസമായി വെള്ളിയാഴ്ചകളിൽ ജുമയില്ലായിരുന്നു യു എയിൽ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യു എയിലെ പള്ളികൾ ജുമയ്ക്കായി തുറന്നുകൊടുത്തു. ആ കാഴ്ചകളാണ് ഇനി. ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം യു എയിലെ മസ്ജിദുകൾ ജുമയ്ക്കായി തുറന്നുകൊടുത്തു. രാവിലെ 11 തന്നെ വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. കോവിഡിനെ തുടർന്ന് മാർച്ച് 16 യു എയിലെ പള്ളികൾ അടച്ചത്. നമ്മളിപ്പോഴുള്ളത് ഷാർജയിലെ മസ്ജിദുൽ അസീസിന് സമീപമാണ്. ഇവിടെയാണ് മലയാളത്തിൽ ഖുത്ബ നടക്കുന്നത്. നമസ്കാരത്തിന് നിൽക്കേണ്ട സ്ഥലങ്ങൾ പള്ളിക്കകത്തും പുറത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുസല്ലകൾ വിരിച്ചു വേണം നമസ്കരിക്കാൻ. 11:30 പള്ളികൾ തുറന്ന് വിശ്വാസികൾ അകത്തേക്ക് കയറി. ശാരീരിക അകലം പാലിച്ച് സജ്ജീകരിച്ച സഫുകൾ. തുടർന്ന് ജുമയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വളരെ ഹ്രസ്വമായ കുത്തുബ. ഒരു മഹാമാരിക്കാലത്തിനിടയിലും 9 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടുത്തെ ഗവൺമെന്റ് ജുമഅക്ക് വേണ്ടി നമുക്ക് പള്ളി തുറന്നു തന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറെ നന്ദിയോടെ സ്മരിക്കേണ്ടുന്ന ശുക്രിന്റെ ഓരോ പ്രവർത്തനങ്ങളും ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നന്ദിയുള്ളവരാകണമെന്നതായിരുന്നു ഖുത്ബയുടെ സാരം. പിന്നെ നമസ്കാരം. 10 മിനിറ്റിനകം ഖുത്ബയും നമസ്കാരവും അവസാനിപ്പിച്ചു. വളരെ സന്തോഷമുള്ള ഈ ഒരു അവസരത്തിൽ അധികം വാക്കുകളില്ല. സർവശക്തനായ അള്ളാഹുവിനോട് ഒന്നാമതായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ രാജ്യത്തെ നല്ലവരായ ഭരണാധികാരികൾ ഇത്രയും വേഗം തന്നെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പള്ളികൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വളരെയേറെ വിപുലമായ നിലക്ക് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തുറന്നു തന്നിരിക്കുകയാണ്. പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അഥവാ പള്ളിയുടെ അകത്തും സാധാരണയായി നമസ്കരിക്കാറില്ലാത്ത പുറത്തുള്ള സ്ഥലങ്ങളിലും വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ്, കഴിയാവുന്നത്ര വിശ്വാസികളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ഈ പള്ളി തുറന്നു തന്നിട്ടുള്ളത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പള്ളിയിലെത്തിയവർ അതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഏതാണ്ട് 9 മാസത്തോളമായിട്ട് നമ്മൾ ഓരോ വെള്ളിയും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഒരാളുടെയും പ്രതീക്ഷയിലില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണെങ്കിൽ പോലും വളരെയധികം സന്തോഷം തോന്നുന്നു ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ സഹായങ്ങൾക്ക്. സർവോപരി ലോകരക്ഷിതാവ് റബ്ബിനോട് നമ്മൾ നന്ദിയുള്ളവരാകുക എന്ന് ഖുത്ബയിൽ കേട്ടതുപോലെ. മാത്രവുമല്ല നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടുന്ന എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഷാർജ മതകാര്യ വകുപ്പ് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് എല്ലാവിധ സുരക്ഷിതത്വവും കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യം 11:30 തന്നെ പള്ളി തുറന്നു തരികയും കൃത്യമായി നമുക്ക് ഇവിടെ എത്തുവാനും പ്രാർത്ഥിക്കാനുമുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. വളരെ സന്തോഷമുള്ളത് ഷാർജയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ കൂടുന്ന ഏകദേശം 3000 ആൾക്കാർ പങ്കെടുക്കുന്ന ഈ ഒരു മസ്ജിദ് മസ്ജിദുൽ അസീസ് തീർച്ചയായിട്ടും അങ്ങ് പാറശാല മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ ഒരു വെള്ളിയാഴ്ചകളിലാണ് പരസ്പരം സംഗമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹബന്ധം പുതുക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും 9 മാസങ്ങൾക്ക് ശേഷം ഈ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ ഇങ്ങനെ ഒരു ജുമാ. 9 മാസം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും കണ്ടപ്പം ഒരു എല്ലാവരെയും ഡിഫറൻസ് ആയിട്ട് എല്ലാവരെയും കണ്ടപ്പം ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോൾ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടപ്പം. ദുബൈയിലെ ദേരയിലും മറ്റും പള്ളി കവിഞ്ഞ് റോഡിലേക്ക് ജുമാ നീണ്ടു.
റോഡിലും ശാരീരിക അകലം പാലിച്ച് വിശ്വാസികൾ മുസല്ല വിരിച്ചു. തോളോട് തോൾ ചേർന്ന് നിന്ന് നമസ്കരിച്ചിരുന്ന കാലം തിരിച്ചു നൽകണമെന്ന പ്രാർത്ഥനയോടെ. ഇനിയൊരു ഷോർട്ട് ബ്രേക്കിനുള്ള സമയമാണ്.